ഹലോ, നമസ്കാരം. ഞാൻ എബിറ്റ്. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ നമ്മൾ ആടുകളുടെ എണ്ണം കൂട്ടുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആടുകളുടെ എണ്ണം കൂട്ടിയിട്ടുണ്ട്. 9 മലബാർ ആടുകളാണ് വാങ്ങിയിരിക്കുന്നത്. അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇതാണ് നമ്മൾ ഇപ്പോൾ വാങ്ങിയിരിക്കുന്ന ആടുകൾ. പുതിയതായി വാങ്ങിക്കൊണ്ട് വന്നിരിക്കുന്ന ആടുകളെ നമ്മൾ കൂടിൻ്റെ ഹൈടെക്കായിട്ട് പണിഞ്ഞ പുതിയതായി പണിഞ്ഞ ഭാഗത്തേക്ക് മാറ്റി താമസിപ്പിക്കുക എന്നതാണ് നമ്മൾ ചെയ്തത്. നമ്മൾ വാങ്ങിക്കൊണ്ട് വരുന്ന ആടുകൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള രോഗങ്ങളുണ്ടെങ്കിൽ നമ്മുടെ കൂട്ടി നിൽക്കുന്ന ആടുകൾക്ക് പകരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇവരെ നമ്മൾ മാറ്റിയാണ് താമസിപ്പിച്ചിരിക്കുന്നത്. നമ്മൾ വാങ്ങിക്കൊണ്ട് വന്നിരിക്കുന്ന ആടുകൾക്ക് പലതിനും പല സ്വഭാവങ്ങളാണ്. വളരെ വേഗം തീറ്റ തരുന്ന ആടുകൾ, അതുപോലെ വളരെ സാവധാനം തീറ്റ തരുന്ന ആടുകൾ, തമ്മിൽ ഇടി കൂടുന്ന ആളുകൾ, അങ്ങനെ പല സ്വഭാവമുള്ള ആടുകളാണ്. അതുകൊണ്ട് ഒരേ രീതിയിലുള്ള ആടുകളെ ഒരു കൂട്ടിലാക്കുക എന്നതാണ് നമ്മൾ ആദ്യം ചെയ്തത്. ഈ നിൽക്കുന്ന 4 ആടുകൾ വളരെ വേഗം തീറ്റ തിന്നുന്നതും അതുപോലെ പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടും ഈ ആടുകളെ നമ്മൾ ഈ കൂട്ടിലേക്ക് ആക്കിയിട്ടുണ്ട്. ഈ കൂട്ടിൽ നിൽക്കുന്ന ആടുകൾ വളരെ സാവധാനം തീറ്റ തരുന്ന ആടുകളാണ്. അതിൽ ആ കറുത്ത നിറമുള്ള ആടും അതിനോട് ചേർന്ന് നിൽക്കുന്ന ആടിനും ചെറിയ രീതിയിലുള്ള പനി ഉണ്ടായിരുന്നു. അതിനെ നമ്മൾ 5 ദിവസത്തോളം മാറ്റി വേറൊരു കൂട്ടിലിട്ട് മരുന്ന് നൽകി അതിൻ്റെ പനി കുറഞ്ഞ ശേഷമാണ് നമ്മൾ ഇതിലേക്ക് മാറ്റിയിരിക്കുന്നത്. നമ്മൾ ആട് വാങ്ങിയിരിക്കുന്നത് മുണ്ടക്കയത്തുള്ള സോയഞ്ചേട്ടൻ്റെ ഗോഡ്സ്വില്ല എന്ന ഫാമിൽ നിന്നാണ്. അവിടെ 100-150 ആടുകളുണ്ട്. അവിടെ നിന്നാണ് നമ്മൾ ആട് വാങ്ങിയിരിക്കുന്നത്. അവിടെ ആടുകൾക്ക് രാവിലെ നൽകുന്ന തീറ്റ കോൺസെൻട്രേഷൻ ഫുഡാണ്. അവിടെ തന്നെ നിർമ്മിച്ച് നൽകുന്ന തീറ്റയാണ്. അതുകൊണ്ട് നമ്മളിവിടെ കൊണ്ടുവന്നപ്പം ആട് പല്ലറ്റാണ് നൽകിയത്. അതുകൊണ്ട് തീറ്റ വളരെ കുറവാണ് ആടുകൾ കഴിക്കുന്നത്. ഇപ്പം ആടുകൾക്ക് ഇഷ്ടമുള്ള ഇലവർഗ്ഗങ്ങൾ കൊടുത്ത് അതിനിഷ്ടമുള്ള തീറ്റയിലേക്ക് കൊണ്ടുവരിക, നമ്മുടെ കൈത്തീറ്റയായിട്ട് അതിനെ പൊരുത്തപ്പെടുത്തി എടുക്കുക എന്നാണ് നമ്മൾ ഇപ്പോൾ ചെയ്യുന്നത്. അതുകൊണ്ട് ആടുകൾക്ക് ഇഷ്ടമുള്ള തീറ്റകളാണ് നമ്മളിപ്പോൾ ഇവിടെ കൊടുക്കുന്ന ഇലവർഗ്ഗങ്ങളായിട്ട്. അതിനുശേഷം നമുക്കിവിടെ കിട്ടുന്ന ഇലവർഗ്ഗങ്ങളും ചെറിയ രീതിയിൽ കൊടുക്കുന്നുണ്ട്. തീറ്റയിലെ വ്യത്യാസം പെട്ടെന്ന് ആടുകൾക്ക് വയറ് പ്രശ്നങ്ങളും ദഹന പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ കെയറിങ് വേണം. നമ്മൾ പുതിയതായി വാങ്ങിക്കൊണ്ട് വന്നതുകൊണ്ട് നമ്മൾ നല്ല കെയറിങ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ഒരു 10 ദിവസമായിട്ട് ഇപ്പോൾ ആടിൻ്റെ കാര്യങ്ങളിൽ തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ വീഡിയോകളൊന്നും അപ്ലോഡ് ചെയ്യാതിരുന്നത്. പുതിയതായി നമ്മൾ വാങ്ങിയ ആടിൽ ചനയേൽപ്പിച്ചതും ചനയേൽപ്പിക്കാൻ പ്രായമായതുമായ ആടുകളാണ് നമ്മൾ വാങ്ങിയിരിക്കുന്നത്. ഈ കൂട്ടിൽ 5 ആടുകളും മറ്റേ കൂട്ടിൽ 4 ആടുകളും, അങ്ങനെ 2 കൂട്ടിലായിട്ടാണ് നമ്മൾ 9 ആടുകളെ ഇട്ടിരിക്കുന്നത്. ഈ ആട് വാങ്ങലിൽ നിന്നും എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. എൻ്റെ അനുഭവങ്ങളും, മഴ സമയത്ത് ആടുകളെ വാങ്ങാതിരിക്കുന്നതാണ് നല്ലത്. മഴ സമയത്താണ് ഏറ്റവും പെട്ടെന്ന് ആടുകളിലേക്ക് രോഗങ്ങൾ വരാനുള്ള സാധ്യത. അതുകൊണ്ട് മഴ സമയങ്ങളിൽ ആടുകളെ വാങ്ങാതിരിക്കുക. ആടുകളെ നമ്മളൊരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുമ്പോൾ തന്നെ ആടുകൾക്ക് പേടി കാരണം അസുഖങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ മഴയും കൂടെ ആണെങ്കിൽ വേഗം രോഗങ്ങൾ വരും. അത് നമുക്ക് ഹാൻഡിൽ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് വരും. നിലവിൽ നമ്മൾ ആട് വളർത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ, നമ്മുടെ ആടുകൾ ഉണ്ടെങ്കിൽ, നമ്മൾ വെളിയിൽ നിന്നൊരു ആടിനെ വാങ്ങിക്കൊണ്ട് വരുമ്പോൾ നമ്മുടെ കൂട്ടിലുള്ള ആടുകളുമായിട്ട് ഒന്നിച്ച് ഇടാതിരിക്കാൻ ശ്രമിക്കുക. അതിനെ മാറ്റി താമസിപ്പിക്കാൻ നോക്കുക. ഈ കൊണ്ടുവരുന്ന ആടുകൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള അസുഖങ്ങളുണ്ടെങ്കിൽ നമ്മുടെ കൂട്ടിൽ നിൽക്കുന്ന ആടുകൾക്ക് പകരാനും അത് കൂട്ടിലെല്ലാ ആടുകളിലേക്കും വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ കൊണ്ടുവരുന്ന ആടുകൾക്ക് അസുഖങ്ങളൊന്നും ഇല്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. അവയെ മാറ്റി താമസിപ്പിക്കുക. അസുഖം എന്തെങ്കിലും ഉണ്ടെങ്കിൽ മരുന്ന് കൊടുത്ത് പൂർണ്ണമായിട്ട് മാറിയ ശേഷം മാത്രം നമ്മുടെ കൂട്ടിലെ ആടുകളുമായിട്ട് ഒന്നിച്ചു വിടാൻ ശ്രമിക്കുക. നമ്മൾ കൊണ്ടുവന്നപ്പോൾ ആടുകൾക്ക് ചെറിയ പനി ഉണ്ടായിരുന്നു. അവയെ നമ്മൾ വേറൊരു കൂട്ടിലേക്ക് മാറ്റി ആവശ്യത്തിനുള്ള മരുന്ന് കൊടുത്ത് പനി കുറഞ്ഞ ശേഷമാണ് നമ്മുടെ കൂട്ടിലേക്ക് മാറ്റിയിരിക്കുന്നത്. അതുപോലെ നിങ്ങൾ ആടുകളെ വാങ്ങിക്കുകയാണെങ്കിൽ ആടുകൾക്ക് അസുഖങ്ങളുണ്ടോ എന്ന് നല്ല രീതിയിൽ ശ്രദ്ധ കൊടുക്കുക. പിന്നെ ആദ്യം ആടുകളെ കൊണ്ടുവരുമ്പം തന്നെ അവയ്ക്ക് ഇഷ്ടമുള്ള ആഹാരങ്ങൾ നമ്മൾ കൊടുക്കാൻ ശ്രമിക്കുക. ഇലവർഗ്ഗങ്ങൾ, പ്ലാവലയാണ് കൂടുതലും ഇഷ്ടമുള്ളത്. അത് നിങ്ങൾ അറേഞ്ച് ചെയ്ത് പ്ലാവല കൊടുക്കാൻ ശ്രമിക്കുക. ആടുകൾക്ക് ഇഷ്ടമുള്ള തീറ്റ, ആടുകൾക്ക് നിങ്ങൾ വാങ്ങിയ സ്ഥലത്ത് കൊടുത്തുകൊണ്ടിരുന്ന തീറ്റകൾ കൊടുക്കുന്ന കൂടെ തന്നെ നമ്മുടെ പ്രദേശത്ത് കിട്ടുന്ന, നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഇലവർഗ്ഗങ്ങളാണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന തീറ്റകളാണെങ്കിലും ഇതിനോട് ചേർത്ത് കുറച്ച് വീതം ചേർത്ത് നമ്മൾ കൊടുക്കുക. 80% ആടിന് ഇഷ്ടപ്പെട്ട തീറ്റയും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന തീറ്റകളും 20% ചേർത്ത് ആടുകൾക്ക് കൊടുക്കുക. അങ്ങനെ നമ്മുടെ തീറ്റയിലേക്ക് പയ്യെ 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 ആടിനെ ആക്കിയെടുക്കുക. ഒരു 10 ദിവസം കഴിയുമ്പം പകുതി പകുതി നമ്മുടെ തീറ്റയും നമ്മുടെ ആടിന് ഇഷ്ടമുള്ള തീറ്റയാക്കി കൊടുക്കുക. അതിനുശേഷം നമ്മുടെ തീറ്റയിലേക്ക് പയ്യെ പയ്യെ നമ്മൾ കൊണ്ടുവരിക. പെട്ടെന്നുള്ള തീറ്റകളുള്ള വ്യത്യാസം വരുത്തിയാൽ ആടുകൾക്ക് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ വരും. അത് വയറിളക്കം അതുപോലെ ഓരോ പ്രശ്നങ്ങളിലേക്കൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ആടിൻ്റെ തീറ്റയിൽ നിന്ന് അടുത്ത തീറ്റയിലേക്ക് മാറുക എന്ന് പറയുന്നത് പയ്യെ പയ്യെ ദിവസങ്ങളായിട്ട് കുറച്ച് കുറച്ച് തീറ്റ കൊടുത്ത് 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 നമ്മൾ മാറ്റിയാണ്. പിന്നെ രാവിലെ നമ്മൾ ആടുകൾക്ക് കൈത്തീറ്റയായിട്ട് കൊടുക്കുന്നുണ്ട്. പല സ്ഥലങ്ങളിലും പല തീറ്റകളാണ് പലരും കൊടുക്കുന്നത്. അതേപോലെ നിങ്ങൾ ആടിനെ വാങ്ങുന്ന സ്ഥലത്ത് ഏത് തീറ്റയായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്, ആ തീറ്റ നിങ്ങൾ കുറച്ച് വീതം ഒരു 80% കൊടുക്കുക. അതിൻ്റെ കൂടെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന തീറ്റയും കൂടെ കുറച്ച് കൊടുക്കുക. അത് ആട് പരിചയപ്പെട്ട് പയ്യെ വന്ന് അത് കഴിച്ച് തുടങ്ങുന്നതനുസരിച്ച് അളവ് പയ്യെ കൂട്ടിക്കൂട്ടി നമ്മുടെ തീറ്റയിലേക്ക് പയ്യെ ആക്കിയെടുക്കുക എന്ന രീതിയിലേക്ക് വരുന്നതാണ് തീറ്റയിലെ മാറ്റം വരുത്തുന്നത് നല്ലത്. ഒരു 10 ദിവസത്തോളം നമ്മൾ ആടുകളെ വാങ്ങിയാൽ നല്ല ശ്രദ്ധ കൊടുക്കണം. നമ്മുടെ തീറ്റയായിട്ടും നമ്മുടെ കൂടുമായിട്ടും ആട് ഇണങ്ങിക്കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും നമുക്കുണ്ടാകുകയില്ല. പിന്നെ ഈ മഴ സമയത്തും തണുപ്പുണ്ടാകുന്ന സമയത്തും ആടുകൾക്ക് ഉണ്ടാകുന്ന പനി, ജലദോഷം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും വരുന്നത്.
കൂടുമായിട്ടും തീറ്റയായിട്ടും ആട് ഇണക്കിയെടുക്കുക എന്നത് ഒരു കർഷകൻ്റെ ആടിനെ വളർത്തുന്ന ആളുടെ ഒരു രീതിക്കനുസരിച്ചാണ് അത് വരുന്നത്. ആടിന് നല്ല രീതിയിൽ ശ്രദ്ധ കൊടുത്ത് നല്ല ഇഷ്ടമുള്ള ആഹാരങ്ങൾ കൊടുത്ത് നമ്മുടെ തീറ്റയിലേക്ക് ആക്കിയെടുത്ത് ആവശ്യത്തിനനുസരിച്ച് ആടിനെ നമ്മൾ നല്ല രീതിയിൽ വളർത്തുകയാണെങ്കിൽ ആടിന് വലിയ പ്രശ്നങ്ങളോ രോഗങ്ങളോ ഒന്നും വരില്ല. പിന്നെ കൃത്യമായ രീതിയിൽ വരമരുന്ന് നൽകുക, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. എങ്ങനെയാണ് നമ്മൾ ഞങ്ങൾ ചെയ്യുന്ന രീതി, നമ്മൾ ആളുകൾക്ക് വിര മരുന്ന് കൊടുക്കുന്ന തീറ്റ കൊടുക്കുന്ന രീതികൾ, നമ്മൾ കൂട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ഡെയിലി പ്രൊസീജിയറുകൾ, ആടുമായിട്ട് പുതിയ ആടിനെ വാങ്ങിക്കുമ്പോൾ ഇനി ചെയ്യുന്ന കാര്യങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ട് ആട് വളർത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അടുത്ത വീഡിയോയിൽ ആയിട്ട് നമ്മൾ ഉൾക്കൊള്ളിക്കുന്നതാണ്. കഴിയുന്ന ദിവസങ്ങളിലൊന്നും നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടില്ല. ആട് വാങ്ങിയ ശേഷം നല്ല തിരക്കിലായിരുന്നു നമ്മൾ, അതുകൊണ്ടാണ് വീഡിയോകളൊന്നും അപ്ലോഡ് ചെയ്യാതിരുന്നത്. ഇനി വരുന്ന ദിവസങ്ങളിലൊക്കെ നമ്മൾ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആട് വളർത്തലുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് ചോദിക്കുക. അതുപോലെ നിങ്ങൾക്ക് ഈ ചാനലിലെ വീഡിയോ ഉപകാരപ്പെടുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് വേണ്ടി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ആട് വളർത്തലിലെ പുതിയ വിഷയങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.